ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഗു അല്ല, ഇൻട്രോ തരാനായിട്ട് ഗോഗു ഇല്ല, ഗോഗു വർക്കിന് പോയേക്കാണ്. സോ അവൻ ഞാനിപ്പോൾ ഷോപ്പിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും അമ്മയും അനിയനും റെഡി ആയിട്ടുണ്ട്. അപ്പം ചേട്ടൻ വരണം, ചേട്ടൻ വന്നാലേ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാം, ഫസ്റ്റ് ഡേ ടു ഡേയിൽ പോകാമെന്ന് വിചാരിച്ചു. 1-2-3 കട എന്ന് അമ്മയെ പറയുന്നത് 1-2-3 കട പോകാമെന്നാണ്. 1-2-3 കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചൈന ഷോപ്പൊക്കെ ഉണ്ടല്ലോ, 199 രൂപ കട, അതുപോലൊരു ഷോപ്പാണ്. ഞാൻ ഒരു വ്ലോഗിൽ ചെയ്തിട്ടുണ്ട് 1-2-3 കടയിൽ പോകണതിൻ്റെത്. അപ്പം അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചില സാധനങ്ങൾ എടുക്കുമ്പോൾ 1 രൂപ, 2 രൂപ, 3 രൂപ അങ്ങനെയൊക്കെ കിട്ടും. നാട്ടിലേക്ക് കുട്ടികൾക്കുള്ള കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ, ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെയുള്ളതൊന്നും അമ്മ വാങ്ങില്ല അവിടെ നിന്ന്. കാര്യം ചൈന പ്രോഡക്റ്റ്, ചൈനീസ് പ്രോഡക്റ്റാണ് അവിടെ കൂടുതലും കിട്ടുന്നത്. സോ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫുഡ് പ്രോഡക്റ്റ്സും ഒക്കെ കിട്ടും, അതൊന്നും അവിടെ നിന്ന് വാങ്ങാറില്ല. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. പിന്നെ ഈ ഇതുണ്ടല്ലോ പാട്ടകൾ, എന്താ പറയുക, ഡബ്ബകൾ, വാട്ടർ ബോട്ടിൽ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അങ്ങനെ കുറച്ച് പൈസയ്ക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഒരു പേജിൽ നമ്മുടെ റാഷിദിയയിലെ ഒരു ഷോപ്പ് കണ്ടു, പഴങ്കഞ്ഞിക്കട. പഴങ്കഞ്ഞിക്കടയല്ല, സ്പൈസി, അയ്യോ പേര് ഞാൻ മറന്നു, ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെയാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പഴങ്കഞ്ഞി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. വീട്ടിലുണ്ടാക്കാം, പക്ഷെ പോയി കഴിക്കുന്ന ഭയങ്കര ഒരു ഫീലാണല്ലോ. ഞാൻ എറണാകുളത്തായിരുന്ന സമയത്ത് ഞങ്ങൾ പോകുമായിരുന്നു പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്. നെല്ലിക്കാന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയിട്ട് പഴങ്കഞ്ഞി കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം മുമ്പിട്ട് ഞാൻ അജ്മാനിൽ ആരോ ഒരു ഫുഡ് വ്ളോഗർ ചെയ്തേക്കുന്ന വീഡിയോ കണ്ടു, ഇന്നും കണ്ടു. എന്ന് വെച്ചാൽ 10 ദിർഹംസിന് 3 വെറൈറ്റി ചോറും 10 കൂട്ടം കറികളും. ഞാൻ അത്താഴം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 6 മണി തൊട്ടിട്ട് വെളുപ്പിന് 3 മണി വരെ, അങ്ങനെ എന്തോ ആണ് അവിടെ ഫുഡിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. പിന്നെ പലതരം കഞ്ഞികൾ, പഴങ്കഞ്ഞി, തൈര് കഞ്ഞി, മോര് കഞ്ഞി, എന്താ മാമ്പഴപ്പുളിശ്ശേരി കഞ്ഞി, അങ്ങനെ കുറേ കഞ്ഞികൾ. കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരുപാട് കഴിക്കാൻ തോന്നിയിട്ടുള്ള ഐറ്റം കഞ്ഞിയാണ്. കഞ്ഞിയും പപ്പടം. കഞ്ഞി ഡോക്ടറിനോട് പോയപ്പോൾ ഉണ്ടല്ലോ, എന്നോട് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ കഴിക്കുമ്പോൾ അച്ചാർ, പപ്പടം അതൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് കഴിക്കാൻ തോന്നുന്നു. മറ്റേ ഉണക്കമീനൊക്കെ ഉണ്ടെന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. സോ പോയി നോക്കട്ടെ, വീഡിയോ കണ്ടു നോക്കൂ. അവിടെ ചെല്ലുമ്പോഴത്തേന് ഗോഗു ഒക്കെ വരും കേട്ടോ. അവിടെ ചെന്നിട്ട് ഗോഗുവിനെയൊക്കെ കാണിച്ചു തരാം. ഷോപ്പിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല, 1-2-3 കടയിലെ കാര്യം എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റുമോന്ന്, എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അല്ല വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പഴങ്കഞ്ഞിക്കടയിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, പിള്ളേർക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടത്തിന്. 7 ദിവസത്തിനൊക്കെ അത്യാവശ്യം നല്ല കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളിപ്പാട്ടത്തിന് അതിന് ഒരു വലിയ സെക്ഷൻ, എല്ലാ വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ എന്നിട്ട് ഫോണിലുള്ളത് കൂടിയിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. സോ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. ഗാർഡ്സ് ഇല്ലാത്തടത്ത് ഉള്ളത് മാത്രം നോക്കി എടുക്കുകയാണ് ചെയ്തത്. മോനുള്ള കളിപ്പാട്ടമൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ലൈഫ് കാര്യങ്ങൾ, ഡ്രസ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഗോകുവും മോനും ഞങ്ങളുടെ കൂട്ടത്തിലാണ് വന്നത്. മോനിന് ഒരുപാട് പേര് ചോദിച്ചതേ അതാണ് മോന്, അവന് ഇടിക്കാൻ തരാൻ താല്പര്യമില്ല, അതാണ് ഇപ്പോൾ എടുക്കാഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് ചായക്കട എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പ്രായമൊന്നും ചതുകൊണ്ടിട്ടാണ് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ആദ്യമേ സലാഡ് കൊണ്ടുവന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റൂമിലെത്തി. ദേവുവിന് കൈക്ക് ചെറിയതായിട്ടൊരു എന്തൊരു വേദന പോലെ, ഭയങ്കര മരവിപ്പ് പോലെ, എന്താണെന്നല്ല, ആ സൈഡ് വെച്ച് തല കയ്യിന് മുകളിൽ വെച്ച് കിടന്നോണ്ടായിരിക്കും തോന്നുന്നു. അപ്പം ഈ സമയത്ത് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ കാലിന് പ്രശ്നമില്ലല്ലോ. കാലിന് കുഴപ്പമില്ല, കൈക്ക് ഭയങ്കര വേദന. വേദന ഇല്ല, മരവിച്ചിരിക്കുന്ന കണക്ക്, ഒരുമാതിരി കഴിക്കുന്ന കണക്ക്. എന്താണോ നാളെയും കൂടെ നോക്കാം, നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചു. നാട്ടിലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ഓടി അങ്ങ് പോയാൽ മതിയായിരുന്നു. വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഈ സൂചിയും കൊണ്ടിട്ടിരുന്ന് തയ്ക്കുന്നോണ്ടിട്ടാണോ അറിയാം, എപ്പോഴും ഇങ്ങനെ 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 കുത്തി കുത്തി എടുക്കല്ലേ, അതുകൊണ്ടിട്ടാണോ എന്ന് അറിയാൻ വയ്യ. അത് തയ്ച്ചപ്പടന്നെ കിടന്നുറങ്ങുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. എന്താണോ എന്തോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പർച്ചേസ് ഞാൻ അധികം ഒന്നും വാങ്ങില്ല കേട്ടോ, അവിടെ റേറ്റ് കുറവാണ്. പക്ഷേ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂല,
മെയിൻ പ്രോബ്ലം അതാ. ഇവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. വീഡിയോ ഷൂട്ട് ചെയ്ത് അവരെങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലുള്ള എല്ലാ സാധനങ്ങളും. ഞങ്ങൾ ഇന്നാൾ ഇവിടെ പോയത് ബാറില്, ബാറല്ലോ എന്താണ് വൈൻ ഷോപ്പ് എന്തോ പറയുന്നത് ഇവിടെ ഗേൾസിന് കയറാട്ടോ, ഉള്ളിലേക്ക് കയറി നമുക്ക് സാധനം ഈ കള്ളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞതിൻ്റെ ഈ കല്യാണത്തിന് മുമ്പ് വന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. പോയപ്പോൾ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്തപ്പം അവിടുത്തെ ഗാർഡ് വന്നിട്ട്, അവിടെയും മെയിൻ നിഗ്രോസ് ആണ് ഗാർഡ്സ് ആയിട്ടുള്ളത്, അവർ വന്നിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യുക. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടിട്ടാണ് ഇവിടെ പല ഷോപ്പിലും ഫോണിലുള്ള സാധനങ്ങൾ നമ്മൾ മുന്നേ സേവ് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണെങ്കിൽ അത് മൊത്തം വൈപ്പിപ്പിക്കും. ചിലർ അവരുടെ ജങ്ക് ഫയൽസിലുള്ളത് മൊത്തം ഡിലീറ്റ് ചെയ്യിപ്പിക്കും, മൊത്തം കളയിപ്പിക്കും. എന്താ അതെന്താ അങ്ങനെ? അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാണുമായിരിക്കും. ലീഗൽ പ്രൊട്ടക്ഷൻ, അപ്പോ കടകളിലൊന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പഴങ്കഞ്ഞി അടിക്കണമെന്ന് പറഞ്ഞോണ്ടിട്ട് വലിയ കാര്യത്തോടെ പറഞ്ഞിട്ട് പോയത്, പക്ഷേ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. സംഭവം നമ്മൾ പോയ ഫാൽക്കൺ ടവർ, രാഷ്ട്രീയ ടു ഫാൽക്കൺ ടവറിന്റെ താഴത്താണ് സ്പൈസി പെപ്പറോ, സ്പൈസി പെപ്പർ അങ്ങനെ എന്തോ ആണ് ആ റെസ്റ്റോറൻറ്റിന്റെ പേര്. അപ്പൊ വിളിച്ചു ചോദിച്ചു പറഞ്ഞു അത് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽസ് കണ്ടിട്ട് അത് കണ്ടിട്ടാണ് അവിടെ പോണമെന്ന്. രാത്രി 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി തൊട്ടിട്ട് 3 മണി വരെ നിന്ന് കണ്ട് അങ്ങനെയാണ് പോയത്. പോയപ്പം വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല, നോയമ്പിന്റെ സമയം ആയതുകൊണ്ടിട്ട് അവർ ഓഫർ ഇട്ടാണ്. പഴങ്ങഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഴങ്ങഞ്ഞി കുടിക്കാനുള്ള മോഹം ഉച്ചക്കുണ്ടോ അവിടെ? ഇനിയിപ്പോ എന്തായാലും അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ഉണ്ടല്ലോ, വീട്ടില് ചോറ് വെക്കുന്നുണ്ട്, തലേന്ന് രാത്രി ഉള്ളിയും മുളകും അരിഞ്ഞിട്ട് വെച്ചിട്ട് പഴഞ്ചോറാക്കി തരാൻ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ കിട്ടും. പിന്നെ വേറെന്താണ്, പിന്നെ ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി, അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റാനിത്. ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേന് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. രാത്രി 9:30 അടുപ്പിച്ചിട്ടായി, നല്ല വിശപ്പുണ്ടായിരുന്നു. ഓർഡർ കൊടുത്തിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്തിട്ടായിരുന്നാണ് ആ കടേന്റെ പേര്? ചായക്കട. ആ ചായക്കട എന്ന് തന്നെ പേര്. കുറച്ച് ഉള്ളിലേക്കാണ്, അവര് റോഡ് സൈഡിലല്ലേ, കുറച്ച് ഉള്ളിലേക്കാണ്. പക്ഷെ നല്ല അറിയായിരിക്കും നിങ്ങൾക്ക്, വീട് അജ്മാലുള്ളവർക്ക് അറിയായിരിക്കും ചായക്കട. നല്ല ഫുഡാണ്. ഞാന് കപ്പ ബിരിയാണി പറഞ്ഞു. കപ്പ ബിരിയാണി നല്ല ഫുഡായിരുന്നു. എനിക്ക് ബീഫ് കഴിക്കാറില്ല, ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഹമൊക്കെ ചൊറിഞ്ഞ് തഴിച്ച് നീര് കണക്കൊക്കെ ആവും. ബീഫ് കഴിക്കത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ വയറില് ഗ്യാസും കയറിപ്പിടിക്കാറുണ്ട്. ഇവൻ കല്യാണത്തിന്റെ സമയത്തൊക്കെ എന്നോട് പറഞ്ഞാൽ ബീഫ് കഴിക്കത്തില്ല, അന്നേരം കഴിക്കത്തില്ലായിരുന്നു, കൈയൊക്കെ ചൊറിയായിരുന്നു. അതിനുശേഷമാണ് നീ കഴിക്കുന്നത്. ചില ബീഫുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കഴിക്കാൻ പറ്റും, ചിലത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷൻ എടുക്കും. കാരണം ഈ അങ്ങനെ പറയുന്നതല്ല, ഈ തട്ട് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പം ബോഡിയിൽ റാഷസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാം കഴിക്കും. ഞാനെന്തായാലും എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളത് ഒട്ടകം, കാട്ടുപോത്ത്. കാട്ടുപോത്ത് ഇന്ന് പോയെടുത്തുണ്ടെന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മെനുവിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കാട്ടുപോത്താണോ എന്നൊക്കെ ദൈവത്തിനറിയാം. ഞാൻ ഒട്ടകവും കാട്ടുപോത്തും കഴിഞ്ഞ നാട്ടില് കൊല്ലത്ത് പോയ സമയത്ത് മുയലറച്ചി പോയി കഴിച്ചിരുന്നു. സത്യം ഒരുമാതിരി വൃത്തിയായിട്ട് ഇനിച്ച സ്മെല്ലായിരുന്നു. എന്നുവെച്ചാൽ മുയലറച്ചി ഞാൻ കഴിച്ചിട്ടുണ്ട് പണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഇതൊരുമാതിരി അവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാണോ പഴയതാണെന്നറിയത്തില്ല. എന്നിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് നാട്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒട്ടകത്തിന്റെ ഇറച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര നൂല് പോലെ ഉണ്ടോന്ന് പറയുന്നത്, നാര് പോലെ ആയിരിക്കും പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടുന്നതിന് വരുന്നതിന് മുന്നേ ഒട്ടകത്തിന്റെ ഇറച്ചിയും കാട്ടുപോത്തിന്റെ ഇറച്ചിയും ഞാൻ കഴിക്കും. പിന്നെ യൂട്യൂബിൽ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല വിഭവങ്ങളും ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ കഴിക്കും. ഉദ്ദേശിച്ചത് ഷോപ്പിന്റെ വിസ എടുക്കാണ്, ബിസിനസ് വിസ എടുക്കാണ് എന്ന് പറഞ്ഞു. ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ആരാണ്, എന്തോ ഷോപ്പ് വിസ എന്ന് പറഞ്ഞിട്ട് പുതിയ വിസ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞോണ്ടിട്ട് ഇവൻ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. അതോരോ നെഗറ്റീവ് അറിയില്ലേ നമുക്ക്, അത് അവർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. ഷോപ്പ് വിസ അല്ല ഉദ്ദേശിച്ചത്, ഷോപ്പിന്റെ ഇത് വെച്ചിട്ട് ബിസിനസ് വിസ ഓപ്പൺ ആക്കുന്നു എന്നാണ് പറഞ്ഞത്. ഷോപ്പിന്റെ വിസ എന്ന് പറഞ്ഞോണ്ട് വിസ കിട്ടില്ല നമുക്ക്. ഷോപ്പിന് 5 സ്റ്റാഫിന് വേണ്ടിയിട്ട് വിസ കൊടുക്കാൻ പറ്റും.
ഞാനാണല്ലോ കടയുടെ ഓണർ, എന്റെ പേര് ലൈസൻസ് എടുക്കും. അപ്പം എനിക്ക് അഞ്ച് കോട്ടയുണ്ട്, എന്റെ ലൈസൻസിൽ എനിക്ക് അഞ്ച് കോട്ടയുണ്ട്, അഞ്ച് കോട്ടയുണ്ട്. അഞ്ച് കോട്ടയിൽ ഇവളെ സ്റ്റാഫായിട്ട് വേണമെങ്കിൽ ഇവളെ എനിക്ക് സ്റ്റാഫായിട്ട് വെക്കാം, എന്നിട്ട് ഇവൾക്ക് ആ കോട്ടയിൽ വിസ കൊടുക്കാം. വിസയ്ക്ക് പൈസ കൊടുക്കണ്ടോ? 1,00,000 രൂപ എന്താണെന്ന് തോന്നുന്നു. ഇവന്റെ വിസയ്ക്ക് 1,00,000 രൂപയുള്ളൂ. എന്ന് വെച്ചാൽ ബിസിനസ് വിസ ഓണർ വിസ ആകുമ്പോഴത്തേന് ഇവന് റേറ്റ് കുറവാണ്, സ്റ്റാഫിന് കൊടുക്കുമ്പോഴത്തേന് റേറ്റ് കുറച്ചും കൂടെ കൂടും. 2,00,000 കണക്കുണ്ട്, അത് പറയുന്നില്ല. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഓപ്പൺ ചെയ്തതിന് ശേഷം പറയാം, അതായിരിക്കും ബെറ്റർ. കാര്യം ഇപ്പൊ അറിയാൻ വയ്യ. കോട്ടയും കാര്യങ്ങളൊക്കെ എനിക്ക് 5 കോട്ടയുണ്ട്. ഈ 5 കോട്ടയില് എനിക്ക് ഇവളെ വേണ്ടി സ്റ്റാഫായിട്ട് വെക്കാം, ഇവളെ അനിയൻ സ്റ്റാഫായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതല്ല നമ്മുടെ കടയിലെ ഷോപ്പിൽ സ്റ്റാഫായിട്ട് വരുന്നുണ്ട്. നാട്ടിന്നൊരു സർവീസർ വരുന്നുണ്ട്, അവന് ഞാൻ എന്റെ ലൈസൻസ് എന്റെ വിസ എടുക്കുമ്പോ ആ കോട്ടയാണ് അവന് കൊടുക്കുന്നത്, ആ വിസയാണ് കൊടുക്കുന്നത്, അല്ലാതെ അവന് സെപ്പറേറ്റ് ഫ്രീ വിസ അടിച്ചു കൊടുക്കുമല്ല. ഒറ്റയ്ക്കല്ല, എന്ന് വെച്ചാല് ബിക്കോസ് രണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് ഒരാളുണ്ട്, അത് അനിയനുണ്ട്, അനിയന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അക്കൗണ്ടന്റ് വിസ ഉണ്ട്, പിന്നെ ഇവന്റെ ഓണർ വിസ ഉണ്ട്, പിന്നെ സ്റ്റാഫിനുള്ളുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒരു വിസ ഉണ്ട്, ആ വിസക്ക് പുറമെയാണ് 5 കോട്ട വരുന്നത്, എനിക്ക് താഴെയാണ് കോട്ട വരുന്നത്. അതായത് പണ്ടത്തെ മണി ചെയിൻ ഇടപാട് പോലെ ഇങ്ങനെ 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 കോട്ട എടുക്കാം. 5 കോട്ടയുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ അനിയന്, മോനുവിന് നമ്മളെ ബോസ് സ്റ്റാഫല്ല കേട്ടോ, മോനു കടേൻ്റെ ഒരാളാണ്. പക്ഷേ അവനെ സ്റ്റാഫായിട്ടാണ് കാണിക്കുന്നത്, സ്റ്റാഫായിട്ട് കാണും, അങ്ങനെ ഇവിടെ കാണിക്കണം, ഇവിടുത്തെ റൂൾസാണ് അങ്ങനെ കാണിക്കണം. അപ്പോൾ അവന് സ്റ്റാഫ് വിസ, പിന്നെ ഒരു സർവീസറും വരുന്നുണ്ട്, അങ്ങനെ ഒരു സർവീസറും ആളും. നമുക്ക് 3 കൗണ്ടേഴ്സാണുള്ളത്, ഒന്ന് പെർഫ്യൂമിൻ്റെ, വാച്ചിൻ്റെത്, പിന്നെ മൊബൈലിൻ്റെത്, പിന്നെ അക്സസറീസ് കാര്യങ്ങൾ എല്ലാം കൂടെ ഉള്ളത്, മൊബൈലിൻ്റെ സർവീസും എല്ലാം കൂടെ ഒരു സെക്ഷൻ. അങ്ങനെ 3 കൗണ്ടേഴ്സാണുള്ളത് ഒരു ഷോപ്പിൽ തന്നെ. ഷോപ്പിൻ്റെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ, ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഷോപ്പ് തുടങ്ങുമ്പോഴുള്ളതിൻ്റെ എല്ലാം കാണിച്ചു തരാം. പിന്നെ ഈ ലൈസൻസിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടിട്ടാണ്. ഓ, നാട്ടിലത്തെ മതി, സത്യം പറയാലോ, നമ്മൾ ഇപ്പൊ പറഞ്ഞു പോണത് ബോസ് ഈസി ആയിട്ട് പറഞ്ഞു കൊണ്ട്. നാട്ടിലത്തെ ഇടപാട് മാറ്റില്ല, നാട്ടിലത്തെ എൻ്റെ ഷോപ്പിൻ്റെ സമയത്ത് എന്നാ ഷോപ്പ് എടുത്ത് എഗ്രിമെൻ്റ് അടിച്ച് എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. പക്ഷെ ഇവിടെ അതേപോലെയല്ല, അയ്യോ, പേപ്പർ എന്തൊക്കെ പേപ്പർ, അതായത് നമ്മള് കടേൻ്റെ അകത്ത് ബാത്റൂം ഇല്ല, പക്ഷെ ആ ബാത്റൂമിന് ഫൈൻ അടക്കണം, ബാത്റൂമിനുള്ള പൈസ കിട്ടണം, സേവറേജ് ഫൈനല്ല, പൈസ നമ്മൾ അടക്കണം. അതായത് ഒരു മാസം നമ്മൾ അതിന്റെ പൈസ അടക്കണം, സേവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൈസ അടക്കണം. നിസാർക്കാന്റെ വണ്ടിക്ക് എന്താ വേസ്റ്റ് ഇടാനുള്ളത്? നിസാർക്കാന്റെ സേവറേജ് അടക്കുന്നില്ല. പറയുമ്പോ നിസാർക്ക് ഒരു ഓഫീസ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ റൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ ഇവിടുത്തെ റൂൾസ് അടിപൊളിയാ, കറക്റ്റ് കണ്ണിങ് കണ്ണ് കറക്റ്റ് ആയിട്ട് പോണതാ നമ്മുടെ. പിന്നെന്താ പറയാ, അത്രയൊക്കെ എന്റെ വിശേഷം. ഇനി നമ്മള് ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം, വഴിയേ പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീക്ക് പോവാൻ തിന്നതാണ്, രാവിലെ ഉറക്കണിട്ട് അമ്മ വന്നിട്ട് പറയാം, ഇനി നീ കുറച്ച് ദിവസം നിന്നിട്ട് പോവാൻ ചോദിച്ചിന്ത ഇനി കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ വന്നിട്ട് വേണ്ടിട്ട് പോണ്ട. കൊറേ എനിക്കാണെ സ്കാനിങ് ഉണ്ട്, എനിക്ക് ടിക്കറ്റ് റിന്യൂ ചെയ്ത് നീട്ടി എടുത്തു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 1st സ്കാനിങ് ചെറിയ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നുള്ളൂ കേട്ടോ, ഈ വിസ ഈ ടിക്കറ്റ് തന്നെ നീട്ടി 7,000 രൂപ അധികം. എനിക്ക് 1st ആയിരുന്നു സ്കാനിങ് പറഞ്ഞത്, 6th മാസത്തെ 5th മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് സ്കാനിങ് 6th മാസത്തിലത്, 6th മാസം ആദ്യം 5th മാസം 1st ആയിരുന്നു, അതായത് April 1 ഞാൻ സ്കാനിങ് ചെയ്തത് 5th മാസത്തിൻ്റെത്. അപ്പം 6th മാസത്തിൻ്റെത് 1st ചെയ്യേണ്ടതാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല പോയിട്ട് വരുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. അത് ഒരു 10 ഡേയ്സിനുള്ളിൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ 10th നാട്ടിൽ വന്നിട്ട് പോയി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പിന്നെയും കുറച്ച് ദിവസം കൂടെ നീട്ടി കൊണ്ടിട്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യില്ല, എന്തായാലും ഡോക്ടറെ വൈകിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ നമ്മൾ വിചാരിക്കും 1 രൂപ കൊടുത്തിട്ട് 50 പിൽസൊക്കെ കൊടുത്തിട്ട് ഒരു സാധനം മേടിച്ച് 1 രൂപ കൊടുത്തിട്ട് ഒരു ഒരു രൂപയിലുള്ളൂ ചായക്ക് കോയിൻസ് നമ്മളെ ചില്ലറ വെക്കുന്ന ബോക്സ് എടുത്ത് 1 രൂപ കൊടുത്ത്. പക്ഷേ ഇത്
ഒന്ന് ഇൻറ്റ് 23 22 പോയിന്റ് 29 കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നാട്ടിൽ ചായക്ക് 21 രൂപയായി. അല്ല ഞാൻ പറയും ഇവിടുത്തെ മണി പൈസ ഇവിടെ ഓവറായിട്ട് ചെലവാക്കുന്നത്, നമ്മളൊക്കെ ചെറിയ പൈസ ഉള്ളൂന്ന് വിചാരിക്കണ്ട. ഇന്ന് പോയിട്ട് നമ്മൾ ഒന്നും വാങ്ങിയില്ല, കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടം മാത്രം മേടിച്ചു, എന്നിട്ട് 193 രൂപ. 193 പറയുമ്പോ നാട്ടിൽ എത്ര? 200 തന്നെ കണക്കൂട്ടിക്കോ. എത്ര? 4 രൂപയോ 4000 രൂപ അടുപ്പിച്ചിട്ട് ഒന്നും വാങ്ങിയില്ല. എന്നാ അധികം സാധനം ഒന്നും വാങ്ങി. 500 രൂപ എന്ന് പറഞ്ഞാൽ 500 രൂപ നമ്മൾ എടുത്ത് ഒന്ന് പൊട്ടിക്കുമ്പോ 500 അല്ല അത്, പക്ഷെ നാട്ടിലത്തേക്ക് കണ്ടു ചെയ്യണം കേട്ടോ. 500 രൂപയല്ലേ നാട്ടിലത്തെ 500 രൂപ, പക്ഷെ നാട്ടിൽ 500 രൂപ പൊട്ടിച്ചു കഴിഞ്ഞാലും തെങ്ങിയില്ല, ഇവിടുത്തെ 500 രൂപ പൊട്ടിച്ചു കഴിഞ്ഞാലും ഒരേപോലെ പൊട്ടി തീരും. ഞാൻ ഐസ്ക്രീം കഴിച്ചതിന് ശേഷമല്ലേ എനിക്കിത് കഴിക്കുമ്പോഴും ഷുഗറും കൂടിയാണോ എന്താണോ, നാളെ എന്തായാലും ഷുഗറും പ്രഷറും പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ശരി മക്കളെ, ബൈ ബൈ. അപ്പൊ ബൈ, ഉറങ്ങട്ടെ. സമയത്തിരിയായി. ഇതിന്റെ ഓപ്പോസിറ്റ് തെളിയിച്ചു വെച്ച പങ്കൊക്കെ കണ്ണിലടിച്ചിട്ട് എന്താ വരിയാവുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ.